ഫെൻസിങ് ആന കയറി ഇറങ്ങി നിരങ്ങി മൊത്തം ഫെൻസിങ് അടിച്ചു കളഞ്ഞിട്ട് നല്ലപോലെ. നമ്മൾ നിൽക്കുന്നിടത്തൊക്കെ ആന വന്ന് പോയതാണ്. രണ്ട് ആനപ്പിണ കിടക്കുന്നത് കുറച്ച് ഏഹേയ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ മീരാമക്കുളം പോകണം. കൊക്കാത്തോടിനപ്പുറം മീരാമക്കുളത്ത് പോയി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. പ്രൈവറ്റ് പ്രോപ്പർട്ടി പോയി സ്റ്റേ അടിച്ച് ഫുഡൊക്കെ അടിച്ച് തിരിച്ചു വരാനുള്ള പരിപാടിയാണ്. പോകുന്ന വഴി കൊക്കാത്തോടിലെ അങ്ങനെയുള്ള കുറച്ച് വെള്ളച്ചാട്ടങ്ങൾ മലകൾ അതൊക്കെ കണ്ട് ഒരു ഫാമിലി ട്രിപ്പാണ് ഫുള്ളായിട്ട് കേട്ടോ. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. മീരാമക്കുളത്ത് പോയിട്ട് കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പോകുന്ന വഴി വേണം ജിത്തുവിനെയും മമ്മിയും എല്ലാം പിക്ക് ചെയ്യാനായിട്ട്. അപ്പം ഞാനുണ്ട്, ലിജോ ചാച്ചനുണ്ട്, അപ്പ അമ്മ എല്ലാവരും ഉണ്ട്. ഫുൾ ടീമായിട്ട് നമ്മൾ പോകുന്നത്. അപ്പം ആ വീഡിയോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഓക്കെ. വഴിയിൽ നിന്ന് ജിത്തുവിനെ എടുത്തു, കൊനയെ കിട്ടി, മമ്മിയുണ്ട്, ഇസുകൂടനുണ്ട്, പിന്നെ മോഹൻചാച്ചൻ്റെ സ്വന്തം പടക്കുതിരിയാണ്. പടക്കുതിരിയുണ്ട് നമ്മളിവിടെ 4x4 മേജർ. അപ്പം അവിടെ പോകണമെങ്കിൽ അത് കാരണം നമുക്ക് ആൾ കൂടുതലായതുകൊണ്ടും പിന്നെ ഈ വണ്ടി മോഹൻചാച്ചൻ്റെ ഇവിടെ വീട്ടിൽ കിടക്കുന്നതാണ്. അപ്പോൾ മോഹൻചാച്ചൻ അവിടെ ഉണ്ട്, നമ്മളെ വെയിറ്റ് ചെയ്ത്. മോഹൻചാച്ചൻ എന്ന് പറയുന്നത് ജിത്തുവിൻ്റെ അമ്മാച്ചനാണ്. അപ്പം അമ്മാച്ചൻ്റെ സ്ഥലത്തോട്ട് നമ്മൾ പോകുന്നത്, അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് പോകുന്നത്. ഇന്നോവ എങ്ങനെ കൊക്കാത്തോട്ടിൽ നിന്ന് മുകളിലോട്ടുള്ള ഓഫ് റോഡ് കയറും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. നമുക്ക് പോയി നോക്കാം. നമ്മളങ്ങനെ കൊക്കാത്തോട് ഒന്ന് മീരാമക്കുളം പോയിക്കൊണ്ടിരിക്കുക. മീരാമക്കുളം നടന്ന് കയറുകയാണ്, കാരണം ഇന്നോവ അടി അടിക്കുമെന്നൊരു പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടന്ന് കയറുകയാണ്. കുറച്ച് ഓഫ് റോഡാണ്. ഓക്കേ, ഇത് എല്ലാവരും നടക്കുക. ഇത് ചെയ്യണ്ട, പിള്ളേർ സെറ്റെല്ലാം കാട്ടിക്കൂടെ നടന്ന് പോവുക. നമ്മൾ ഇന്നോവ കയറി വരുന്നേണ്ട.
ജിത്തൊക്കെ ജിത്തും മമ്മിയൊക്കെ കുട്ടിക്കാലത്ത് ഓടി കാണുന്ന സ്ഥലമാ. ഇല്ലില്ല പോരെ, ഇപ്പുറത്തെ സൈഡ് പിടിച്ചു, ഇങ്ങോട്ട് പിടിച്ചു. ഞങ്ങളങ്ങനെ മീരാമക്കുളം വന്ന് കീടിയെല്ലാം കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിക്ക് വന്ന് നടന്നു വരുന്നത് പുറകെ ഞങ്ങൾ നടന്നു വരുന്നുണ്ട്. നിങ്ങൾ എന്തിനാ നടന്നത്? ശരിക്കും ക്ഷീണിച്ച ചെത്തു, ശ്വാസം വിടുന്നു, ശ്വാസം വിടുന്നു, ഇവിടെ പോയിട്ട് സുശേഷം നോക്കൂ. അവര് ജീപ്പ് കയറി വരാൻ പേടിച്ചിട്ട് ഭയങ്കര കുലുക്കം എന്ന് പറഞ്ഞതിന് നടന്നു വന്നാലും രണ്ടുപേരും ക്ഷീണിച്ചിരിക്കും. അപ്പൊ നമ്മൾ നിൽക്കുന്ന ഇപ്പം മീരാമക്കുളത്താണ്. മീരാമക്കുളം പറയുന്ന ജിത്തുവിൻ്റെ അമ്മയുടെയൊക്കെ കുടുംബ വീടാണ്. അപ്പോൾ അവിടെ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം, നമ്മളുടെ വീട്ടിലോട്ട് കയറുന്ന വഴി നല്ല കിടിലൻ ഓഫറോ കേട്ടോ. എൻ്റെ പഴയ ഒരു വീഡിയോയിലൊക്കെ അന്നിട്ടിട്ടുണ്ട്, എൻ്റെ ബൈക്ക് കൊണ്ട് ഞാൻ ഇവിടെ കയറി വരുന്നത്. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ കയറി വന്ന് ഇവിടെ മൊത്തം കൃഷിയും കാര്യങ്ങളും കേട്ടോ. കൊക്കയുണ്ട്, റംബൂട്ടാന്, കാപ്പി, ഏലം, അങ്ങനെ ഒത്തിരി ഗ്രാമ്പു, അങ്ങനെ ഒത്തിരി കൃഷിയും കാര്യങ്ങളൊക്കെ ഇവിടെ. ഏകദേശം ഒരു ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് കേട്ടോ. എത്ര ഏക്കർ ആണെങ്കിൽ അറിയില്ല. ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം മോൻചാച്ചൻ കൃഷി ചെയ്യുന്നതാണ്. മോൻചാച്ചൻ്റെ ഇവിടുത്തെ പട്ടിയാണ് കേട്ടോ. അപ്പോൾ അവിടെ വേറെ പട്ടിയാണ് ടോം. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ഞങ്ങൾ കരടിപ്പാറ കാണാൻ പോകാം കേട്ടോ. നല്ല കാട്ടു വഴി കൂടെ കരടിപ്പാറ കാണാൻ പോവാം. മീരാമക്കുളത്തുള്ള കരടിപ്പാറ അങ്ങനെ കരടിപ്പാറയുടെ വ്യൂവിലേക്ക് നമ്മളെത്തി. ആടിസാക്കെ കൊക്കാത്തോട് മൊത്തം ഇവിടെ നോക്കിയാൽ കാണാൻ കണ്ട അടിപൊളി കാറ്റ്. ആക്കാം
എന്തുകൊണ്ട് കരടി പാറ എന്ന് പറയുന്നത് ചേച്ചാ? കരടി ഉണ്ടായിരുന്നു പറ്റില്ലേ? രണ്ട് ടവറൊക്കെ കാണാം നോക്കി. ടവറൊക്കെ ഇതിന്റെ മേളിലാ കൊണ്ട് വെക്കണ്ടേ? എന്നാലും റേഞ്ച് എടുത്തുള്ളു. വാപ്പിനിപ്പാറ ഞങ്ങളൊരു മറ്റേ എൻ എസ് എസിന്റെ ഭാഗമായിട്ട് ഞങ്ങളത് ട്രാക്ക് ചെയ്ത്. അപ്പൊ ഇതിന് വാപ്പിനിപ്പാറ നേരെ നോക്കിയാല് കാട്ടത്തിപ്പാറ കാണാം. ഓ, അതിനെക്കാട്ടും ഒത്തിരി ഉയരം. ആ അല്ലേ, അതൊരു മല അപ്പുപ്പന്തോട് അവിടെ ഒരു 10-60 വീടുണ്ട് ആ മലയ്ക്ക് മേളിലോ. ആ മലയുടെ ഇടയ്ക്ക് നമ്മളീ കാണുന്ന മലയല്ലോ. അമ്പു ആൾക്കാരെ വീടൊക്കെ കരടിപ്പാറ നിൽക്കുന്നത് ഭയങ്കര കാറ്റെന്ന് വെച്ചാല് കീടിലും കാറ്റും കീടിലും വ്യൂ കേട്ടോ. അതെ, ഇങ്ങനെ നോക്കിയാല് കരടിപ്പാറയിലെ നെല്ലി കണ്ട, കാട്ടു നെല്ലി. ആ ആന നിപ്പണല്ലേ, ആന ഇടയ്ക്ക് വ്യൂ കാണാൻ വന്നു കേട്ടോ. നമ്മള് നിക്കുന്നിടത്തൊക്കെ ആന വന്ന് പോയതാ. കണ്ടോ, ആനപ്പണം കിടക്കുന്നത് കുറച്ച് പഴയതാ. നീ എപ്പോഴും ഇറങ്ങി വരും അറിയത്തില്ല. കരടിപ്പാറ വന്നിട്ട് തിരിച്ചു പോണേ. ഫുഡ് അടിക്കേണ്ട സമയമായി. ഇവിടെ വരുന്നവരെ ശ്രദ്ധയ്ക്ക് സൂക്ഷിച്ചും കണ്ടും വരണം, ഇല്ലെങ്കിൽ മൊത്തം കട്ടകാരൻ മുള്ളുണ്ട് വരുന്ന വഴിക്കല്ല. ഭയങ്കര കാറ്റുമാണ് കേട്ടോ, നല്ല കാറ്റെന്ന് വെച്ചാൽ നമുക്ക് ചുറ്റും കാണുമ്പോൾ അറിയാം നല്ല കാറ്റാണ്. പക്ഷേ കിടു വൈബാണ് കേട്ടോ. വന്നാലൊരു 4 മണി സമയത്തോ 5 മണി സമയത്തൊക്കെ വരുന്നവർക്ക് കിടിലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കേട്ടോ. നമ്മുടെ ഇന്നോവ മൊത്തം കയറിയില്ല വീട് വരെ. ഇപ്പം ഞങ്ങൾ ഇടയ്ക്കിട്ട് കാരണം അടിയിടിക്കണ്ടായാലും ഞങ്ങൾ ഇടയ്ക്കിട്ടിട്ടാണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ജീപ്പും കൊണ്ട് പോയിട്ട് ലഗേജ് കുറച്ച് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടി തിരിച്ചു വന്നത്. അപ്പം കരടിപ്പാറയിൽ നമ്മളിപ്പം തിരിച്ചിറങ്ങി, നേരെ വീട്ടിൽ പോകണം, ഫുഡ് അടിക്കണം, പിന്നെ അച്ചാച്ചൻ്റെ കൃഷിയിടമൊക്കെ ഒന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. തിരിച്ച് കൊക്കത്തോട്ടി വഴി പോകുന്ന വഴിക്ക് ആറ്റിലിറങ്ങി ഒരു കുളിയും പാസ്സാക്കിയിട്ട് നമ്മൾ നേരെ പോകും. ഓക്കെ, നിങ്ങൾ കാട്ടിക്കൂടെ നടക്കും കേട്ടോ, കാട്ടിക്കൂടെ. കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് കാട്ടിനെ നീ നീ എന്നൊരു സൗണ്ട് കേൾക്കാം. വള്ളികൾ തമ്മിൽ, ആ വള്ളി അമ്മ ചെയ്യുന്ന കണ്ടോ, ഇങ്ങനെ ഇഷ്ടം പോലെ വള്ളികളും കാര്യങ്ങളൊക്കെ നടക്കണം. കണ്ടോ, നിശിക്കുട്ടൻ്റെ ഫസ്റ്റ് ട്രിപ്പായിരുന്നു. നിശിക്കുട്ടാ, എങ്ങണ്ടായിരുന്നു ട്രിപ്പ്? ഇച്ചു
ഇച്ചു എങ്ങനെ ട്രിപ്പ് ഇച്ചു ഇച്ചു കൂട്ടാ അമ്മമാര് ഫുഡ് അടിക്കണ്ട നിനക്ക് എന്താണ് കാര്യം ആ ഓക്കെ എന്നാ ആയിക്കോട്ടെ മമ്മിയൊക്കെ ഓടി കളിച്ച് നടന്ന വീട്ടിലാ നമ്മളിന്ന് ഇസുക്കുട്ടൻ ഇസുക്കുട്ടൻ കണ്ട ഇതൊക്കെ ഇതാണ് ഇവിടെ മമ്മിയുടെ മോഹൻചാച്ചനൊക്കെ ഓടി കളിച്ച് നടന്ന വീട്ടില് ഇപ്പൊ താമസക്കാർ ആരും ഇല്ല കേട്ടോ മോഹൻചാച്ചൻ മാത്രമേ ഉള്ളൂ മോഹൻചാച്ചൻ ഇടയ്ക്ക് കാണാൻ വന്നാലേ ഉള്ളൂ അവിടാണ് നമ്മുടെ ഇസുക്കുട്ടൻ കിടന്ന് ഉറങ്ങുന്നത് എന്ത് ഇസുക്കുട്ടൻ ആ ഇസുക്കുട്ടൻ കിടന്ന് കളിച്ചോണ്ടിരിക്കട്ടോ ഇച്ചു എവിടെ പോയത് നമ്മള് കൃഷിയിടത്തിലേക്ക് ഇറങ്ങും കേട്ടോ എന്തൊക്കെയാണ് പറിച്ചു കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ വാ എൻ്റെ കൂടെ ദേണ്ട എൻ്റെ കുട്ടിപ്പട്ടാളം സ്വന്തം നടന്നു നടന്നു ഇതായിട്ട് പോകോ ശരി നമ്മൾ ഈ പറഞ്ഞ സാധനം എന്താ നിങ്ങൾക്ക് അറിയാം അതായത് നമ്മളെ ഈ ചോക്ലേറ്റിനൊക്കെ അതിൻ്റെ റോ ആയിട്ട് വരുന്ന സാധനം അതായത് ചോക്ലേറ്റിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ കൊക്കക്കായാണ് കേട്ടോ അപ്പോൾ ആ കൊക്കക്കായ നമ്മൾ പറയാൻ ഇറങ്ങിയതാ തിരിച്ച് പൊളിച്ച് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഈ നിൽക്കുന്ന മരം എന്ന് പറയുന്നത് ഗ്രാമ്പു കേട്ടോ അതുകൊണ്ട നമ്മുടെ മറ്റേ മസാലയ്ക്കകത്തൊക്കെ വരുന്ന ചെറിയ സാധനമില്ലേ അതാണ് ആ ഗ്രാമ്പു കേട്ടോ ഈ മരം വേണ്ട ചില്ലമണം കേട്ടോ ഇത് ഏത് സീസണിലാണ് അടി ഉണ്ടാകുന്നത് അച്ഛാ ഗ്രാമ്പു ഏത് സീസണിൽ അച്ഛാ ഉണ്ടാകുന്നേ ഗ്രാമ്പു ഏത് സീസണിൽ ഉണ്ടാകുന്നേ ഓക്കെ സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോൾ ഗ്രാമ്പു പൂക്കും അങ്ങനെ അതിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ ഓക്കെ പിന്നെ ഉള്ളത് കൃഷി കുരുമുളക് കേട്ടോ വേണ്ട കുരുമുളക് കണ്ട വേണ്ട അങ്ങനെ കുറച്ച് മരങ്ങളിൽ കുരുമുളക് ഇവിടെ കയറ്റിയിട്ടുണ്ട് അങ്ങനെ തന്നെ കുറച്ച് കുറച്ച് കൃഷികളുണ്ട് അച്ഛനിവിടെ നമ്മൾ നിൽക്കുന്ന ഈ പ്രോപ്പർട്ടിയുടെ എൻ്റെ എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ നമ്മൾ അങ്ങനെ അറ്റം വരെ പോകുന്നുണ്ട് ഇപ്പോൾ ഫോറസ്റ്റ് ഏരിയയുടെ അറ്റം വരെ നമ്മളിപ്പം പോകും പിന്നെ ഇവിടെ ചെറിയ ചെറിയ കൃഷികളും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങളെല്ലാം ഒന്ന് എൻജോയ് ചെയ്ത് തിരിച്ചു പോകും കണ്ട ഞങ്ങൾ ഞങ്ങളിവിടെ ഉണ്ട് ഇവൻ്റെ പേരാണ് ഇവൻ്റെ പേരെന്താ ഇത് യൂസഫ് 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 കണ്ട യൂസഫ് അച്ഛൻ ജസ്റ്റ് ട്രൈക്കാന്ന് തോന്നുന്നു ചെറിയ സാമ്പിൾ ഒരു ഡ്രാഗൺ തൈ വെച്ച് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിനെയും ഉണ്ടായി വരണം പിന്നെ വാഴയും കാര്യങ്ങളും ഉണ്ട് പിന്നെ കൊടി കയറിയിട്ടുണ്ട് കുരുമുളക് എല്ലായിടത്തും ഈ നിൽക്കുന്ന ഗ്രാമ്പു കേട്ടോ പിന്നെ കുറച്ച് വാഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പിന്നെ നമ്മുടെ പ്രധാന സാധനം ഇതുണ്ടോ നമ്മുടെ കൃഷിയിടങ്ങളിലെല്ലാം നമ്മളിതുപോലെ ഫെൻസിങ് ഇട്ട് വെച്ചിട്ടുണ്ടോ സോളാറിൻ്റെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട് കാരണം കാടിനോട് ചേർന്നുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ കാടിനോട് ചേർന്ന സ്ഥലമായതുകൊണ്ട് ഇതിൻ്റെ കാട്ടു മൃഗങ്ങളുടെ ശല്യം ഭയങ്കര കൂടുതലാണ് ആന ഉൾപ്പെടെ ശല്യം ഉണ്ടാക്കുന്നുണ്ട് കണ്ട ആന മരങ്ങള് കണ്ടോ ഇവിടെ ഇടി വെട്ടി നല്ല മരങ്ങൾ പോയിട്ടുണ്ടോ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് കണ്ടോ എൻ്റെ മരമൊക്കെ ഇടി വെട്ടിപ്പോയ മരങ്ങളുണ്ടോ എന്തോ മരം പക്ഷെ നമുക്ക് അറിയത്തില്ല എന്തോ എന്തോ മരം ഉണങ്ങിപ്പോയില്ല അച്ഛൻ ഉണ്ടായി അച്ഛൻ അച്ഛൻ താഴെ വീട്ടിലിരിക്കുന്നേ ഉള്ളു ഞങ്ങൾ ജസ്റ്റ് അയ്യത്തോട് കയറിയതാ ഈ മരമൊക്കെ ഉണങ്ങിപ്പോയത് കേട്ടോ ഞങ്ങൾ മെയിനായിട്ട് ഈ അയ്യത്തോട് നടക്കാൻ കാര്യം എന്നറിയോ ഈ ദിവചേച്ചൻ്റെ പിള്ളേരെന്ന് അവർക്ക് അവർ കുവൈറ്റ് വളർന്നവരായതുകൊണ്ട് അവർക്ക് ഈ നാട്ടിലെ ചെറിയ ചെറിയ മരങ്ങളും കാര്യങ്ങളൊക്കെ കാരണം അറിയാം അവർ കണ്ടിട്ടില്ല അതപ്പം അതുകൊണ്ട് ഈ കൃഷിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറക്കിയതാ ഇത് പുളി എന്നിട്ട് നെസ്പ്രഷ് ഇട്ട് പച്ചപ്പുളിയൊക്കെ പുളിയും ഇവിടെ നിന്ന് കിട്ടുന്ന എല്ലാം ഞങ്ങൾ പറക്കി തിരുന്നുണ്ട് കേട്ടോ ഒന്നും കളഞ്ഞിട്ടില്ല കൊക്കോ പുളി തിരുന്താൻ പറങ്കിമാവ് എല്ലാം പറക്കി ഞങ്ങൾ തിന്നുന്നുണ്ട് റെമ്പൂട്ടാൻ എല്ലാം പറക്കി തിന്നു ഞങ്ങൾ ഈ നടക്കുന്നത് നാളെ അറിയാം എന്തായിരിക്കും അവസ്ഥ എല്ലാം കൂടെ മിക്സായിട്ട് വയറ്റി കിടപ്പുണ്ട്
ഇതൊന്നും പറഞ്ഞൊരു കട്ടൻ ചായ. നമ്മൾ ഇട്ടേ ഫെൻസിങ് അതിൽ കാര്യമില്ല, അപ്പുറത്തെയാണ് ഇതിട്ടേ ഫെൻസിങ്. ആന കയറി ഇറങ്ങി നിരങ്ങി മൊത്തം ഫെൻസിങ് അടിച്ചു കളഞ്ഞിട്ട് നല്ല പോലെ. അതെ, കാരണം ആന കയറുന്ന സ്ഥലം ഇത് കണ്ടോ, നമ്മുടെ ഫെൻസിങ്ങിൽ നിൽക്കത്തില്ല അതിന് ഇതായിട്ട്. കാരണം നമ്മൾ സോളോ ഫെൻസിങ് ഇട്ടേക്കുന്നതുകൊണ്ട് അടിച്ച് നിൽക്കത്തില്ല. ഇവിടെ എല്ലാം പൊളിച്ചിട്ടേക്കോ ഫെൻസിങ്, സർക്കാരിൻ്റെ ഫെൻസിങ്, ഫോറസ്റ്റ് ഫെൻസിങ് മൊത്തം പൊളിച്ചിട്ടേക്കോ. കണ്ടോ ഇത് കണ്ടോ, മൊത്തം ഇങ്ങനെ ഫെൻസിങ് ഇട്ടിട്ട് നമ്മൾ ഫോറസ്റ്റ്, നമ്മൾ തിരിച്ച് കയറി പോകാൻ പോകണം കേട്ടോ. മുത്തേരി ഇവിടെ നിൽക്കണ്ട, കാരണം സമയം സന്ധ്യയായി തുടങ്ങി. അപ്പോൾ നമുക്ക് നേരത്തെ പോകണം. പോകുന്ന വഴി നമുക്ക് കൊക്കത്തോട്ടിൽ ആറ്റിലൊന്ന് ചാടണം, പോട്ടിൽ ആടോ തോടോ എന്ത് ഒന്ന് ചാടണം. ചാടി പിള്ളേരെ ഒന്ന് പറയണം, പിള്ളേരെ സംബന്ധിച്ച് പിള്ളേർക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുക, കാരണം വലിയ താഴ്ചയൊന്നുമില്ല, ഫുൾ പാറക്കല് നിറഞ്ഞു. അപ്പോൾ ആ വെള്ളത്തിൽ പിള്ളേരെയൊക്കെ ഒന്ന് ചാടിച്ചിട്ട് നമുക്ക് തിരിച്ച് ചെങ്ങുന്നൊക്കെ പോകണം. വേണ്ടല്ലോ, നമ്മൾ വന്ന വഴി പറഞ്ഞ പോലെ ഞങ്ങൾ തോട്ടിൽ ചാടിയിട്ടുണ്ട് കേട്ടോ. വ്യൂ വേറെ ലെവൽ വ്യൂ ആണ്. ഇവിടെ ഉള്ള ഒരാളെ തോന്നും, നമുക്ക് തോന്നും മീനെ തവി പിടിക്കണം, അല്ല വീഴാതിരിക്കാൻ വേണ്ടി എങ്ങനെ രക്ഷപ്പെട്ട് ഇപ്പുറത്ത് കയറാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ പോകുന്ന കൊക്കത്തോട് നിന്ന് കോന്നിക്ക് പോകുന്ന വഴി തന്നെ ഒരു തോടുണ്ട് സൈഡിൽ. അപ്പോൾ നല്ല തോളിലിറങ്ങി, നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ, നല്ല തെളിഞ്ഞ വെള്ളമാണ്. എന്താ പറയണ്ടേ, കാട്ടിൽ നടുക്ക് തോട്ടിലങ്ങനെ ഇരിക്കും, നല്ല വെള്ളാരം കല്ലും വേറെ ലെവല് സെറ്റപ്പാണ് കേട്ടോ. ഒന്ന് ഫ്രഷ് ആണ്, സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒത്തിരി ടയേർഡാണ്. അപ്പം ഒന്ന് ഫ്രഷ് ആകാൻ പറ്റിയ വെള്ളം മുഖമൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ നമ്മളെ സൂപ്പറാകും, ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഇടൂ ഒന്നും പറയാനില്ല. കൊക്കത്തോണ്ട വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വെള്ളത്തിലൊന്ന് ചാടി മറിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.